ശ്രമിച്ചാൽ തിരികെ പിടിക്കാൻ വയ്യാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല എന്ന് പറയുമെങ്കിലും ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണോ? അല്ലെങ്കിൽ ചിലരെ നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടങ്ങളാണോ? നമ്മുടെ ലവർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്, ഇവർ നമുക്ക് തരുന്ന ഒരു പ്രത്യേകതരം ഇമോഷണൽ സപ്പോർട്ടുണ്ട്, കണക്ഷനുണ്ട്. അതേ പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവരെ ജീവൻ്റെ ജീവനായിട്ട് നമ്മളോട് ചേർത്ത് കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ പോലും ആർഗ്യുമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിക്കേഷൻ എററൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകാത്ത സന്ദർഭങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടായേക്കാം. എത്ര സ്നേഹിക്കുന്നവരുമായിട്ടും നമുക്ക് ഒരസൽ വന്നേക്കാം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചട്ടിയും കലമാണ്, തട്ടി മുട്ടിയിരിക്കാതെ ചിലപ്പോൾ പൊട്ടിപ്പോയി എന്നിരിക്കാം. അങ്ങനെ പൊട്ടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഇത് നമുക്ക് ഫിക്സ് ചെയ്യണമെന്ന്. പക്ഷേ ഏതൊക്കെ റിലേഷൻഷിപ്സാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നാമത്, ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം. വൈ എം ഐ ഇൻ ദ സിറ്റുവേഷൻ? എന്തുകൊണ്ടാണ് ഇത് പൊട്ടി തകർന്നു പോയത്? പല കാരണങ്ങളുണ്ടായേക്കാം. പ്രധാനമായിട്ട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. അതായത്, ഞാനൊരു കാര്യം പറഞ്ഞു, ആലോചന ഇല്ലാതെ എടുത്ത് ചാടി പറഞ്ഞു, മറ്റേ വേദനിപ്പിക്കുമെന്ന് ഓർത്തില്ല. ഇതുവരെ തിരിച്ചുകൊണ്ടായി, പക്ഷെ രണ്ടുപേരും ചിന്തിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. ഫൈനലി അതൊരു പ്രശ്നമായി. ഇത് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ, സമാധാനമായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതേസമയം ബാക്ക് സ്റ്റാബിംഗ് ആണ്, ചതിയാണ്, വഞ്ചനയാണ്, നമ്മളെക്കുറിച്ച് ലോകം മുഴുവൻ അനാവശ്യം പറഞ്ഞ് നടക്കലൊക്കെ ആണെങ്കിൽ അത് പിന്നെ ഫിക്സ് ചെയ്യാനായിട്ട് അത് ഭയങ്കര പാടായിരിക്കും. ആൻഡ് ഫിക്സ് ചെയ്യണമെന്ന് നമുക്ക് തോന്നില്ല, കാരണം എല്ലാവരും വേറെ വേറെ തരത്തിലുള്ള ആൾക്കാരല്ലേ. അതായത്, എൻ്റെ ടോളറൻറ്റ് ലെവൽ ആയിരിക്കത്തില്ല മറ്റേ ആൾക്കുള്ളത്, ഇല്ലേ? ഞാൻ കുറേ കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യും, എനിക്ക് ചില കാര്യങ്ങൾ വേദനിക്കില്ല, ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ചിരിച്ചു തള്ളും. പക്ഷേ ഈ കാര്യങ്ങൾ മറ്റേയാളെ വേദനിപ്പിക്കുന്നതായിരിക്കും. ഇനി അയാൾക്ക് എനിക്ക് ഭയങ്കര വേദന തോന്നുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം. അതേസമയം ഞാൻ ഭയങ്കര തമാശയായിട്ട് എന്നിട്ട് ഇങ്ങനെ എന്ന് പറയണത് അയാളെ ഹേർട്ട് ചെയ്തിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിക്കാട്ടോ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഫിക്സ് ചെയ്യാൻ വയ്യാത്ത വിധം തകർന്നു പോകാൻ സാധ്യതയുള്ളതാണ്. അതിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് എൻ്റെ ബോയ് ഫ്രണ്ടിനെ അടിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് തകരാനായിട്ട്, റിലേഷൻഷിപ്പ് തകരാനായിട്ട്. ചതിയും വഞ്ചനയെല്ലാം കഴിഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ അയാളെ നോ പറയും. ഓക്കെ, ഇനി അതല്ലാത്ത ബന്ധങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അതിനു മുന്നേ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഫിക്സ് ചെയ്യണോ? അതായത്, ഈ ബന്ധം തകർന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പണ്ടത്തേതിനേക്കാളും സന്തോഷവാനാണോ, സന്തോഷവതിയാണോ, അതോ ഇത് തീർന്ന അന്ന് മുതൽ എൻ്റെ ലൈഫ് തീർന്നു എന്ന പോലെയാണോ ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന്. അതായത്, ഇയാൾ എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് തന്നുകൊണ്ടിരുന്നത്, എന്നെ സന്തോഷിപ്പിച്ച് എൻ്റെ ബെസ്റ്റ് വേർഷൻ ആക്കുമായിരുന്നു, അതോ എല്ലാ ദിവസവും അസ്വസ്ഥതയിലൂടി കടത്തിക്കൊണ്ടു പോയിട്ട് പ്രശ്നങ്ങൾ കൂടി അവസാനം ഒരു വിത്തത്തിൽ ഞാൻ ഒഴിവാക്കിയ ആളാണോ എന്ന്. രണ്ടാമത്തേതാണ് ഉത്തരമെങ്കിൽ ഫിക്സ് ചെയ്യാൻ നോക്കണ്ട, വെറുതെ എന്തിനാണ്, സമാധാനമായിട്ട് ജീവിച്ചൂടെ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ വശമാണ് പറഞ്ഞത്, ഇനി മറ്റയാളുടെ വശമെന്ന് ചിന്തിക്കുക. ചിലപ്പോൾ നമ്മൾ അയാൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊടുത്ത ഒരാളായിരിക്കാം. നമ്മൾ അയാളുടെ ജീവിതത്തിലുള്ളിടത്തോളം അയാൾക്ക് യാതൊരു സ്വസ്ഥതയും വരുന്നുണ്ടാവില്ല. അത്തരം അവസരങ്ങളിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ ചെന്നാലും അവർ പറയും നോ. ഈ നോ എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നോ മീൻസ് നോ. അത് സന്തോഷത്തിലിരുന്നാലും സങ്കടത്തിലിരുന്നാലും നോ എന്ന് പറയുന്നത് നോ ആണ്, എനിക്ക് താല്പര്യമില്ല. അതൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്റ്റ് ചെയ്യുക. ഇഷ്ടപ്പെടരുതെന്നല്ല, ആരെയും നമുക്ക് ഇഷ്ടപ്പെടാം, ആസ് ലോങ് ആസ് അയാളുടെ പിന്നാലെ നടന്ന് നമ്മൾ ശല്യപ്പെടുത്തുന്നില്ലെങ്കിൽ. മനസ്സിൽ സ്നേഹം തോന്നുന്നത് നിയന്ത്രിക്കാനായിട്ട് ആരാണുള്ളത്? ഞാനങ്ങനെ ആളുകളെ സ്നേഹിക്കുന്നുണ്ട്. നോ ഉള്ള റിലേഷൻഷിപ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്സ്. വളരെ മോശമായിട്ട് പിരിഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഐ മീൻ ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഐ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ. അതിൽ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നതും അയാൾ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ മനസ്സിലെ എൻ്റെ വികാരങ്ങൾ ഞാൻ നിയന്ത്രിക്കുന്നതാണ്, അയാളുടേത് അയാളുടേത്. അയാളുടെ നോ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നാലെ ചെന്ന് ശല്യപ്പെടുത്തുന്നില്ല. സെയിം വേ നമ്മളോടൊരാളെ നോ പറഞ്ഞു, ശല്യപ്പെടുത്താൻ പോകരുത്. സെപ്പറേറ്റ് വേയിൽ പോകേണ്ട അവസരമാണെങ്കിൽ സെപ്പറേറ്റ് വേയിൽ പോവുക, ദൂരെ നിന്ന് അയാളെ സ്നേഹിക്കുക, അതിനാരും തടസ്സം പറയില്ല. അടുത്ത് ചെന്ന് ആ നോയെ റെസ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ചിലതൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ മനസ്സിലാക്കണം.
എത്തിപ്പിടിക്കാൻ വയ്യാത്ത അത്ര ദൂരത്തല്ലായിരുന്നു ഞാൻ ഈ അടുത്ത് വായിച്ചു. ആരാ പറഞ്ഞ യാ പലരും പറഞ്ഞ് പണ്ട് തൊട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ പാലം നമ്മൾ തുറന്നിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അയാൾക്ക് അതിൽ ഇങ്ങോട്ട് സഞ്ചരിക്കാം. പക്ഷേ വീണ്ടും വീണ്ടും ആ പാലം കയറി അങ്ങോട്ട് ചെന്ന് അയാൾ ഉപദ്രവിക്കരുത്. നോ മീൻസ് നോ.